നാല് മാസമായി രാജ്യത്തെ വാഹന നിർമ്മാണ മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഹന നിർമ്മാണ കമ്പനികൾ, സ്പെയർ പാർട്സ് യൂണിറ്റുകൾ, വാഹനങ്ങളുടെ ഷോറൂമുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്ന 3.5 ലക്ഷത്തോളം തൊഴിലാളികളെ പിരിച്ചുവിട്ടുവെന്ന റോയിറ്റേഴ്സിന്റെ വാർത്ത ഏറെ ആശങ്കയോടെയാണ് ലോകം വീക്ഷിച്ചത്. 2 മോദി സർക്കാരിന്റെ കീഴിൽ രാജ്യം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ 9 മാസത്തിനിടെ രാജ്യത്തെ കാറുകളുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞു. ഈ കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രാജ്യത്തെ ഏറ്റവും മുൻനിര കാർ നിർമ്മാതാക്കളായ മാരുതി ഉദ്യോഗിന്റെ വിൽപ്പനയിൽ 17.2% ഇടിവുണ്ടായി. ഹ്യുണ്ടായി 7.3%, ഹോണ്ട 41.4%, ടൊയോട്ട 19%, ടാറ്റ മോട്ടോഴ്സ് 26.7%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 3.8% എന്നിങ്ങനെയാണ് വിൽപ്പനയിൽ കുറവുണ്ടായത്. പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പനയിൽ കഴിഞ്ഞ 18 വർഷത്തെ ഏറ്റവും വലിയ ഇടിവാണ് ഇക്കുറി ഉണ്ടായത്. വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയിലുള്ള അവസ്ഥയും മറ്റൊന്നല്ല. ടാറ്റ മോട്ടോഴ്സിന്റെ ട്രക്കുകളുടെ വിൽപ്പനയിൽ 7.4% കുറവുണ്ടായി. ലൈലൻഡ് 18%, വോൾവോ ഏഷ്യർ 28.5%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 18% എന്നിങ്ങനെ കുറവാണ് വിൽപ്പനയിൽ ഉണ്ടായത്. ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിലും കുറവുണ്ടായി. TVSന്റെ വിൽപ്പനയിൽ 8% കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസമാണ് വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവുണ്ടായത്. 40% കുറവാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത്. ഓട്ടോമോട്ടീവ് കമ്പോണന്റ് മാനുഫാക്ചേഴ്സ് ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ വിന്നി മേത്തയുടെ കണക്കുകളും നിരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് റോയിറ്റേഴ്സിന്റെ വാർത്ത. വാഹന ഡീലർഷിപ്പ് മേഖലയിൽ മാത്രം 2.5 ലക്ഷം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആശിഷ് ഹർഷരാജ് കാലെ വ്യക്തമാക്കി. ഒരുപക്ഷെ ഇതൊക്കെ ഊതിപ്പെരുപ്പിച്ച കണക്കുകളാകാം, എന്നാൽ ഇതൊക്കെ സർക്കാരിന്റെ നിസ്സംഗതയുടെ പ്രതിധ്വനികളാണ്. വാഹനങ്ങളുടെ GST നിരക്ക് കുറയ്ക്കണമെന്ന് കമ്പനികൾ ബജറ്റിന് മുമ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചുവെന്ന് മാത്രമല്ല, പെട്രോൾ ഡീസൽ എന്നിവയുടെ തീരുവ ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചു. ഈ മാസം 7 മാരുതി ചെയർമാൻ RC ഭാർഗവ ഉൾപ്പെടെയുള്ള വാഹന നിർമ്മാണ കമ്പനി അധ്യക്ഷന്മാർ ധനമന്ത്രിയെ കണ്ട് GST നിരക്ക് 28%-ൽ നിന്ന് 18% കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ നിലവിലുള്ള പ്രതിസന്ധി കുറയ്ക്കുന്നതിന് വായ്പാ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല. വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ തൊഴിലാളികൾ സമരം ചെയ്തിരുന്നു. എന്നാൽ സമരത്തെ പൊതുകാര്യങ്ങൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി തമിഴ്നാട് സർക്കാർ നിരോധിച്ചു. വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകളിൽ 1/3 നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലാണ്. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിന് പകരം സമരം നിരോധിച്ചു. എന്നാൽ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൊഴിലാളി സംഘടനകൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. സർക്കാർ തീരുമാനത്തെ മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തൊഴിലാളി സംഘടനകളുടെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ തീരുമാനമാണ് ഹൈക്കോടതി കൈക്കൊണ്ടത്. തൊഴിലാളികളെ പിരിച്ചുവിടാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ജോലി ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തി ഗുപ്തമായ വിധത്തിൽ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതായി AICCTU ദേശീയ പ്രസിഡന്റ് S. കുമാരസ്വാമി പറയുന്നു. ലേലയൻ കമ്പനി കാരണം കാണിക്കാതെ ദിവസങ്ങളോളം പൂട്ടിയിട്ടു. ഇതിനെ തുടർന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അധിക വേതനം നൽകാതെ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാൻ ചില കമ്പനികൾ തൊഴിലാളികളെ നിർബന്ധിതരാക്കുന്നു. മറ്റ് ചില കമ്പനികൾ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ഗുഡ്ഗാവ്, മരേസർ, പൂനെ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ മുമ്പുണ്ടായ രീതിയിലുള്ള ശക്തമായ തൊഴിലാളി പ്രതിഷേധം ഒഴിവാക്കുന്നതിനാണ് ഇപ്പോഴത്തെ നടപടി. എന്നാൽ യൂണിയനുകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തൊഴിലാളികളെ പിരിച്ചുവിടാൻ കമ്പനി അധികൃതർക്ക് കഴിഞ്ഞില്ല. അതിനിടെ എല്ലാ കമ്പനികളും ഉൽപ്പാദന ചെലവ് 10% കുറയ്ക്കാൻ തീരുമാനിച്ചു. ടയർ നിർമ്മാണ കമ്പനികൾ തൊഴിലാളികൾക്ക് ശമ്പളമില്ലാതെ 4 ദിവസത്തെ അവധി നൽകി. വരുന്ന സ്വതന്ത്ര ദിനത്തിലും വേതനം കൂടാതെ ജോലി ചെയ്യാൻ തൊഴിലാളികൾക്ക് ചില കമ്പനികൾ നിർദ്ദേശം നൽകി. കരാർ ജീവനക്കാരാണ് ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ വിൽപ്പന കുറഞ്ഞത് കാരണം കമ്പനികൾ ഉൽപ്പാദനം 50% കുറച്ചു. 34,000 കോടി രൂപയുടെ വാഹനങ്ങളും അനുബന്ധ സ്പെയർ പാർട്സുകളുമാണ് ഡീലർമാരുടെ പക്കലുള്ളത്. അന്താരാഷ്ട്ര മലിനീകരണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എഞ്ചിന്റെ മാനദണ്ഡം ഭാരത് 6 ആക്കിയതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയെന്ന് കമ്പനി ഉടമകളും പറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ തിടുക്കത്തിൽ അവതരിപ്പിച്ചതും മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. 2023 രാജ്യത്തെ മുച്ചക്ര വാഹനങ്ങൾ, 2025 ഇരുചക്ര വാഹനങ്ങൾ, 2030 കാറുകളും ഇലക്ട്രിക് ആക്കണമെന്ന തീരുമാനമാണ് മോദി സർക്കാർ കൈക്കൊണ്ടത്. ഈ യുക്തിരഹിതമായ തീരുമാനങ്ങളെ എതിർക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾക്ക് മോദി സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ തൊഴിലാളി സമരങ്ങളാകും രാജ്യത്ത് ഉണ്ടാവുക.